ബിൽക്കിസ് ബാനു കേസിൽ സിപിഎമ്മിന്റെ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. സുപ്രീംകോടതി ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകിയ ഒരു സുപ്രധാന വിധി തന്നെയാണ് ഇത്. ഗുജറാത്ത് വംശഹത്യയിൽ ഇരയാക്കപ്പെടുമ്പോൾ ബിൽക്കിസ് ബാനുവിന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 5 മാസം ഗർഭിണിയായിരുന്നു. ബന്ധുക്കളായ 14 പേരെ കൺമുന്നിലിട്ട് കൊന്നുകളഞ്ഞു സംഘപരിവാറുകൾ. പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയതിലൂടെ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന BJP കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ബിൽക്കിസ് ബാനുവിനൊപ്പം CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അരി അടക്കമുള്ളവരുടെ നിയമ പോരാട്ടത്തിനാണ് ഫലം കണ്ടത്. ഗുജറാത്തിൽ 2002 നടന്ന സംഭവങ്ങളിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് ബിൽക്കിസ് ബാനു അനുഭവിച്ചത്. 5 മാസം ഗർഭിണിയായിരുന്ന 21 വയസ്സ് മാത്രമുണ്ടായിരുന്ന ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും 3 വയസ്സുള്ള മകളെ തറയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. ബിൽക്കിസിന്റെ കുടുംബത്തിലെ 14 പേരാണ് കൊല്ലപ്പെട്ടത്. ബലാത്സംഗത്തിനിടയിൽ ബോധം നഷ്ടപ്പെട്ടതിനാൽ മരിച്ചെന്ന് കരുതി ആക്രമികൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മാത്രം ബിൽക്കിസ് ബാനു ഇന്നും ജീവിച്ചിരിക്കുന്നു. ബിൽക്കിസ് ബാനുവിന്റെ ഇത് ധീരമായ പോരാട്ടമായിരുന്നു. എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് നടത്തിയ നിയമയുദ്ധത്തിൽ ബിൽക്കിസ് ബാനു വിജയിച്ചു. എന്നാൽ ശിക്ഷാകാലയളവ് പൂർത്തിയാക്കുന്നതിന് മുൻപ് 2022 നരേന്ദ്രമോദി കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവിൽ ഒപ്പുവെച്ചു. അവരുടെ നല്ല നടപ്പിന് കൊടുത്ത ഉപഹാരം. ജയിൽ മോചിതരായ ഇവരെ വിശ്വ ഹിന്ദു പരിഷത്തും കൂട്ടരും ഹാരമണിയിച്ച് ആഘോഷമായി സ്വീകരിച്ചു. പലരും അവരുടെ കാൽ തൊട്ടുതൊഴുതു. കേസ് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികളെ വിട്ടയക്കണോ വേണ്ടായോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ്. ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തടവുപുള്ളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജിയിലാണ് സുപ്രീംകോടതി വിധി പ്രസ്താവം. ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനുവിനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം നേതാവ് സുഭാഷിണി അലി, TMC നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരും സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. 11 ദിവസം വാദം കേട്ടതിന് ശേഷം കഴിഞ്ഞ വർഷം October 12 ബെഞ്ച് വിധി പറയുന്നത് മാറ്റിവെച്ചത്. കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാൻ സുപ്രീംകോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു.